രാവിലെ തന്നെ ആരും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. റോൺസൺ ആണ് ആകെ എഴുന്നേറ്റിരിക്കുന്നത്. റോൺസൺ എഴുന്നേറ്റിട്ട് വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം അയാൾ എഴുന്നേറ്റിട്ട് 6 മണിക്ക് മുമ്പാണ് എഴുന്നേറ്റ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ റോബിൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് അപ്പോൾ തന്നെ വീണ്ടും പോയി കിടന്നു. പിന്നെ കിച്ചൺ ടീമാണെങ്കിൽ ഇപ്പോൾ പുതിയ കിച്ചൺ ടീമാണ് ഇന്ന് മുതൽ ഡ്യൂട്ടി ഏറ്റിരിക്കുന്നത്. ധന്യയും സുചിത്രയാണ് കിച്ചൺ ടീമിലുള്ളത്. പിന്നെ കുട്ടിയെങ്കിലും ഉണ്ട്. ധന്യയും സുചിത്രയോട് രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആദ്യം ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 ഗ്ലാസ് ചായ കട്ടൻ മതി, പാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലസ്സിലേക്ക് കട്ടനാണോ പാലാണോ? അപ്പോൾ കട്ടൻ മതി എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ സുചിത്രനെ കട്ടനാവും പാല് കുടിക്കില്ലേ, അവൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ഓരോ ദിവസവും ഓരോന്ന് കുടിക്കുന്നത്. ഇന്നിപ്പോൾ പാലാണെങ്കിൽ നാളെ കട്ടന വേണമെന്ന് പറയും. അവൻ എഴുന്നേറ്റിട്ട് അവൻ ഉണ്ടാക്കിയാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി ചായ അവൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് തോന്നുന്നു കുടിക്കണം. അങ്ങനെയാണ് അവർ ചെയ്യാറ്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ റെഡിയാക്കണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ചായ വേഗം റെഡിയാക്കില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ സമ്മതിക്കില്ല. വെറുതെ ഡോക്ടർ സമ്മതിച്ച ഡോക്ടർക്കാണ് ഏറ്റവും പ്രശ്നം ചായ കുടിക്കാനായി, ചായ കുടിച്ചില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിതുവരെ കണ്ടതിൽ ഞാനങ്ങനെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഡെയ്സി വഴക്കുണ്ടാക്കണ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ആരും ചായയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കിയത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ധന്യ പറയുന്നുണ്ട് റോബിനാണ് ഏറ്റവും കൂടുതൽ ചായയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കണമെന്നുള്ളത്. ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ആൾ അങ്ങനെ വഴക്കുണ്ടാക്കിയതായിട്ട് നമ്മൾക്ക് കണ്ട് പരിചയമില്ല. ലൈവിൽ നമ്മൾ അവർക്ക് അവർ പറയുന്നതാണ് കേട്ടോ ഡോക്ടർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം റെഡിയാക്കണം, കാരണം ചേച്ചി പറയുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ലോ ആണെന്നാണ് പറയുന്നത്. സുചിത്ര പറയുകയാണ് തന്നെ എടുത്ത് അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ലോ ആണെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ തന്നെ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറയുന്നത്, നമ്മൾ ചെയ്യുന്നില്ലേ? ഇന്നലെ അവരുണ്ടാക്കിയപ്പോൾ ബിരിയാണി ഉണ്ടാക്കി, സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പോൾ ലേറ്റായാലോ? എന്തോരം വൈകിയാണ് നമുക്ക് സ്പെഷ്യൽ കിട്ടിയത്. അത് സ്പെഷ്യൽ ആയതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല, നമ്മൾ കയറുമ്പോഴാണ് പ്രശ്നം. എല്ലാവർക്കും കറക്റ്റ് സമയത്ത് കഴിക്കാൻ കിട്ടിയാൽ പോരെ, അല്ലാതെ രാവിലെ എഴുന്നേൽക്കണേക്ക് മുമ്പ് തന്നെ എല്ലാ പണിയും തീരണം എന്നൊന്നുമില്ലല്ലോ. കഴിക്കാൻ കിട്ടിയാൽ പോരെ എല്ലാവർക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുചിത്ര പറയുകയാണ് അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മളുണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരാണെന്ന് ചോദിച്ചു ധന്യ. അപ്പോൾ പറയുകയാണ് ചേച്ചി അല്ലാണ്ട് ആര് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചേച്ചി എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മിപ്രിയനെയാണ് പറയണത് കേട്ടോ. ലക്ഷ്മിപ്രിയ ചേച്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുന്നത്, ചേച്ചിക്കാണ് പ്രശ്നമുള്ളത് എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചർച്ച ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചിട്ടാണ്. ഇന്നലെ എന്തായിരുന്നു അവിടെ നടന്നത്, ഓരോ സൈഡിലും ഓരോ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. റോബിനെയാണ് പറയുന്നത് ഇങ്ങനെ മോശം വാക്കുകളൊക്കെ യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മോശം വാക്ക് എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വേർഡാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു വാക്ക് അതിൽ ഡബിൾ മീനിങ്ങിൽ എടുത്ത ആൾക്കാർ വേറെയാണ്. അപ്പോൾ അവരുടെ മനസ്ഥിതിയാണ് ഒരുപക്ഷെ കൊള്ളില്ലാത്തത്, അല്ലെങ്കിൽ അവരുടെ മനസ്ഥിതിക്കാണ് പ്രശ്നം. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, അങ്ങനെ ഒരു വേറൊരു ഡബിൾ മീനിങ്ങിലേക്ക് മാറിയ ശേഷമാണ് പുള്ളി പോലും അറിഞ്ഞത് ഓ ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണത് അങ്ങനെ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ കിച്ചണിൽ പറയുന്നത് ഈ ആഴ്ച ആരായിരിക്കും പോവുക. അപ്പോൾ ധന്യ പറഞ്ഞു ബ്ലസ്ലി ഏയ് സുചിത്രണ്ട് ഇല്ല ബ്ലസ്ലി പോവില്ല, അവന് നല്ല സപ്പോർട്ടുണ്ട്. ഡോക്ടർ റോബിൻ ഏയ് ഡോക്ടർ പോവാനും സാധ്യതയില്ല, ഇനി പിന്നെ ചെറിയ മറ്റേ ഇഷ്യൂവിൻ്റെ പേരില്ലേ, എന്നാലും പോവില്ല ഡോക്ടർ പോവില്ല. അശ്വിനാണോ ചോദിച്ചു ധന്യ. അപ്പോൾ സുചിത്ര പറഞ്ഞു അതെ അശ്വിൻ പോകും, ഈ ആഴ്ച അശ്വിനായിരിക്കും പോകുന്നത്. കാരണം എനിക്കറിയാം, കാരണം ഈ ആഴ്ചയിൽ എലിമിനേഷനിൽ വന്ന ഒരു ഭയങ്കര ബഹളം ആയിരിക്കും ഉണ്ടാക്കുന്നത്. അശ്വിൻ പോകും ഉറപ്പാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എലിമിനേഷനിൽ വന്ന അവർ മാത്രമാണ് ആഴ്ചയിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത്, അതിൻ്റെ കാട്ടിക്കൂട്ടലാണ് ഈ ഡോക്ടർ കാണിച്ചു കൂട്ടുന്നത് എന്നും കൂടി കൂട്ടി ചേർക്കുന്നുണ്ടായിരുന്നു സുചിത്ര. അപ്പോൾ അതിന് മുമ്പ് അതുമാത്രമല്ല വേറെ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു, ഇതിന് മുമ്പ് ഒരു കുട്ടി പോയി, അത് ഉദ്ദേശിച്ചത് ശാലിനിയെ ആയിരിക്കുള്ളൂ. ആ മുമ്പ് ഒരു കുട്ടി പോയി, അതും എനിക്കറിയാമായിരുന്നു ആ കുട്ടി പോകും എന്നുള്ളത്. ആ കുട്ടി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ധന്യം പറഞ്ഞു ശരിയാണ്, ആ കുട്ടി പോകുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ കുട്ടി ഔട്ടായി, ശരിയാണ് പറഞ്ഞത്, എലിമിനേഷനിൽ വന്നവർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും എന്നിങ്ങനെ പറയണ്ടേ. അതേ സമയത്തിന് പുറത്തുള്ള ഡിസ്കഷനാണ് കേട്ടോ, പുറത്ത് സംസാരിക്കുന്നത് കുറച്ച് ഇപ്പം നവീനൊക്കെ എഴുന്നേറ്റു. അപ്പം നവീനും റോൺസനും കൂടിയാണ് സംസാരം പറയുന്നത്. എങ്ങനെയാണ് ഇന്നലത്തെ ബഹളത്തെക്കുറിച്ച്, ആ ലക്ഷ്മിപ്രിയ അവിടെ നിന്ന് പാതിരാത്രി വരെ വെളുപ്പിനെ വരെ ഇന്ന് കരയണിരുന്നു, എന്ത് മോശം വാക്കുകളാണ് അയാൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റോസൻ ചോദിച്ചു ഈ പറഞ്ഞ ഇവരൊക്കെ തന്നെയല്ല അയാളെ തലയിൽ കയറ്റി വെച്ചത്, അയാളെന്താ പറഞ്ഞത് അതിന്, ഇവരെന്തിനാ ഇവരൊക്കെ തലയിൽ കയറ്റി വെച്ചത്, അനുഭവിക്കട്ടെ, തലയിൽ കയറ്റി വെച്ചിട്ടല്ലേ അനുഭവിക്കട്ടെ, ഞാൻ ആ പരിസരത്തേക്ക് പോയില്ലല്ലോ കരഞ്ഞപ്പോൾ, എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും വന്ന് പറഞ്ഞ് കരഞ്ഞുമില്ല, നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞ് കരഞ്ഞല്ലോ അവർ, അവരെൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് കരഞ്ഞോ. അല്ല ഞാൻ ചോദിക്കട്ടെ ഇവരാരാണ് എല്ലാവരും നന്നാക്കാനായിട്ട്, ഇവരെന്താ ഇവിടുത്തെ ടീച്ചറാണോ? ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അവർക്ക് ഓരോരുത്തരായ കാര്യങ്ങളുണ്ടാവും, അവർ അതനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. ഇവരാരാണ് എല്ലാവരും ഉപദേശിച്ച് നന്നാക്കാൻ ടീച്ചറാണോ?
എൻ്റെ അടുത്ത് അവർ വരില്ലല്ലോ. ഇത് പറയുന്നത് ലക്ഷ്മിപ്രിയനെയാണ് കേട്ടോ റോൺസൺ പറയുന്നത്. നവീൻ പറ എന്നാലും അങ്ങനെ അല്ലല്ലടാ. എന്ത് ബ്രോ അങ്ങനെയല്ലെന്ന്, എന്താ പറയണത്, അങ്ങനെയാണ്, ഇവരാരാണ് എന്നുള്ളൊക്കെ ഒരു ഇതിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും റോൺസൺ പറയണ്ടേ, ഇവിടെ ഇത്രയും ക്യാപ്റ്റന്മാർ വന്നു, എത്രാമത്തെ നാലാമത്തെ ക്യാപ്റ്റനാണ് ഞാൻ, അതിന് മുമ്പ് വന്ന് അശ്വിൻ വന്ന് ദിൽഷ വന്ന് നിങ്ങൾ ക്യാപ്റ്റനായിരുന്നു, നിങ്ങൾ ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഞാൻ വിളിച്ചു കൂട്ടിയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു കൂട്ടിയല്ല, അതിൽ കുറേ പേര് കുറേ കാര്യങ്ങൾ പറയാം, എനിക്കത് മതി, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും നല്ല ക്യാപ്റ്റനാണ് ഞാൻ എന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്, അത് മതി. പിന്നെ അയാൾ ചെയ്യണത്, അയാളെന്ന് ഉദ്ദേശിച്ചത് റോബിനെയാണ്, അയാൾ ചെയ്യുന്നത് അയാളുടെ ഇഷ്ടമാണ്, അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അയാൾ ഇവിടെ വെറുതെ വന്നേക്കണല്ലോ, ഗെയിം കളിക്കാൻ വന്നേക്കണല്ലേ, വെറുതെ തിന്നും കുടിച്ച് നമുക്ക് പോയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, ഇങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ, അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കട്ടെ, നിങ്ങൾ ഇടപെടാൻ പറ്റാത്തവർ ഇടപെടണ്ടാ മാറി നിൽക്കണം, എന്നുള്ള പ്രശ്നമുണ്ട്, ഞാൻ ഇടപെട്ടാം, ഞാൻ മാറി നിന്ന്, എനിക്കത് പ്രശ്നമില്ല, അത് എന്നെ ബാധിക്കുന്നു തോന്നിക്കാൻ ഞാൻ ഇടപെടും, ഇടപെടണം തോന്നിയവർക്ക് ഇടപെടാം, ഇല്ലാത്തവർക്ക് വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്നേ. ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തവർ ഇതിനകത്തേക്ക് വരാൻ പാടില്ല. ഈ ഷോയിൽ വന്നെങ്കിൽ കുറച്ച് ധൈര്യം മനക്കരുത്തൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നവീൻചേട്ടനോട് പറയാം, നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങിക്കഴിയുമ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അത് മറന്നേക്കണം. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചത്തെ അതിന് മുന്നത്തെ ആഴ്ചത്തെ അതിന് മുന്നത്തെ ആഴ്ചത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മൂലക്കയിൽ ചർച്ചകളുണ്ട്, അതിനെയൊക്കെ നിന്ന് അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നാളെ രാവിലെ ആകുമ്പോഴേക്കും അത് മറന്നിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം, അങ്ങനെ ചെയ്താൽ ചേട്ടന് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം നവീൻ പറഞ്ഞു, അത് ശരി, നവീനാകി എന്തോ പോയവൻ അവനെ പോലെ തിരിക്കുക. നവീൻ പറഞ്ഞു, അത് ശരിയാടാ, അത് ഇവിടെ മാത്രമല്ലടാ, നമ്മുടെ വീട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളെല്ലാം മറന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നവീൻ ആകേണ്ടാളെ. നവീൻ വിചാരിച്ചു അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ വരുന്നു വിചാരിച്ചിട്ട്, പക്ഷേ നവീൻ ചെയ്തതും തെറ്റാണെന്ന് റോൺസിന് അറിയാം, അതുകൊണ്ടായിരിക്കണം. അത് കഴിഞ്ഞപ്പോഴേക്കും മണികണ്ണൻ ചേട്ടൻ എന്നെ എടുത്ത് വന്നു, അവരും അതിനെക്കുറിച്ച് ചെറിയ ചർച്ച, പക്ഷെ ആരും ഇതിനെക്കുറിച്ച് എടുത്തിടുന്നില്ല, റോബിനെ ഒപ്പോസ് ചെയ്ത് വേറെ രാവിലെ ആയപ്പോൾ ആരും എടുത്തിടുന്നില്ല എന്നുള്ളതാണ് ഇവർ രണ്ടാളും. കാരണം ഇവർക്ക് കുറച്ച് ദിവസം ഗെയിം കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കാം. പുറത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും അപ്പുറത്ത് അകത്തത്തെ ചർച്ചകൾ തീർന്നിട്ടില്ല കേട്ടോ, അകത്ത് മറ്റേ കുക്കിങ്ങിൻ്റെ ചർച്ചകൾ ഇപ്പോഴും ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കണം എന്നുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പറയാണ്, അതെ നമ്മളുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ഉണ്ടായത്, അപ്പോൾ നമുക്ക് ഈ ടാസ്കിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഫുഡും കൂടി ഉണ്ടാക്കുന്നത്, എന്തോരം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവരുള്ളപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇത് ലക്ഷ്മിപ്രിയനാണ് പറയുന്നത്, തന്നെയും സുചിത്രയും കൂടി, കാരണം അവരില്ലാത്ത സമയത്ത് ഉറക്കയൊക്കെ ഇങ്ങനെ പറയല്ലോ, അവർ ഉറങ്ങുകയാണല്ലോ, അതുകൊണ്ട് ഉറക്കയൊക്കെ പറയാമല്ലോ, അല്ലാത്തപ്പോൾ ഇങ്ങനെ പിന്നെ പുതപ്പൊക്കെ മൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മൂലക്കിലൊക്കെ പോയിട്ടൊക്കെ രണ്ടും കൂടി വർത്തനം പറയുള്ളൂ. പക്ഷേ ഇത് എല്ലാവരും ഉറങ്ങണ ധൈര്യത്തിൽ ഉറക്കെ പറയാം. അവർ നമ്മളുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ഉണ്ടായത്, ഫസ്റ്റ് വീക്കൊക്കെ ഒന്ന് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി, ഫസ്റ്റ് വീക്കൊക്കെ കുറച്ച് ടാസ്കുകളെ കൊടുക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് വരുന്ന ആഴ്ചകളിലാണ് കൂടുതൽ ഹെവി ടാസ്കുകൾ വരുന്നത്. പിന്നെ ഇവർ പറഞ്ഞാൽ ഇവർ കിച്ചൺ ടീമിലുള്ള സമയത്ത് തന്നെയാണ് തോന്നുന്നു മറ്റേ ഭാഗ്യപടകൻ ടാസ്ക് വന്നത്, ഇപ്പം ഇവരെല്ലാവരും ടാസ്ക് എന്ന് പറഞ്ഞ് ഓടിയപ്പോൾ ഈ ലക്ഷ്മിപ്രിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുക്കിങ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ, ആൾ അതിന് വേണ്ടിയിട്ട് പോലും പോവാണ്ട് കുക്കിംഗ് എന്ന് പറഞ്ഞ് നിന്നത് സൂരജും ഇപ്പം തന്നെ നവീനും ലക്ഷ്മിപ്രിയയും കൂടിയാണ് കുക്കിങ്ങൊക്കെ ചെയ്തത്, അതൊക്കെ മറന്ന് എന്തോ ആയിക്കോട്ടെ, അവരങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര വാശിയിലാണ് രണ്ടുപേരും, എന്തെങ്കിലും നന്നായിക്കോട്ടെ, കാരണം നല്ല ഫുഡ് കഴിച്ച് അവർക്ക് എല്ലാവർക്കും ഇരിക്കാമല്ലോ, ഇങ്ങനെ വാശിയൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. അതിനിടയിൽ അതിൻ്റെയൊക്കെ പിന്നെ സുചിത്ര പറയുന്നുണ്ട്, ഇന്നലെ മറ്റേ പുള്ളി എന്ന് ഉദ്ദേശം റോബിനെയാണ്, മറ്റേ പുള്ളി ഡേസിയോടുത്ത് പറയണേണ്, ഞാൻ ഇവിടെ അടുത്ത ആഴ്ച ഒരു ബോംബിടും, അടുത്ത ആഴ്ച ഞാൻ ബോംബിടും എന്ന് പറയുന്നുണ്ട്. അതെന്താ പുള്ളി എപ്പോഴും പറയുന്നത്, ഈ ബോംബിടും അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയും എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് മനസ്സിലായ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ, പ്രേക്ഷകരല്ല ഇവിടെ ഉള്ളവർ, ക്യാമറയിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു ടീമുണ്ടല്ലോ ബിഗ് ബോസിൻ്റെ ടീം, അവർ വിചാരിക്കും ഓ ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു ഇവനെ പിടിച്ചു നിർത്തും, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇടയ്ക്ക് ബോംബിടും എന്ന് പറയണത്. അപ്പോൾ ധന്യ പറയുന്നതാണ്, അതെൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അപർണേനെ ദിൽഷേനെ കൂടെ നിർത്തിയിട്ട് ഞാനൊരു ബോംബിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അതൊക്കെ ഇവൻ്റെ നമ്പറാണ്,
അതിലൊന്നും വീഴുന്നതല്ല നമ്മുടെ പ്രേക്ഷകർ. അവിടെ അവർക്കറിയാം ഈ ഒരു ടൈമിൽ അവർ മാത്രം എഴുന്നേറ്റിട്ടുള്ളൂ, റോൺസൺ പുറത്ത് വർക്കൗട്ട് ചെയ്യാണ്, അവർ ചെറിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, വേറെ ആരും എണീറ്റിട്ടില്ല, ഇവർ ക്യാമറ എന്തായാലും അവരെയും ഇവരെയും മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ എന്നിവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കണം പ്രേക്ഷകരെ അങ്ങോട്ട് പൊക്കി അടിച്ചിട്ട് എന്തോ ക്യാമറയോട് പറയുന്ന രീതിയിൽ, എന്നാൽ ക്യാമറയോട് അല്ല പറയുന്നത്, ഡയറക്ടർ രണ്ടാളും കൂടി പറയുകയാണ്, ആ രീതിയിലാണ് പറയുന്നത് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ പറയുന്നത്. എന്തെന്നാ, പ്രേക്ഷകർ വിഡ്ഢികളല്ല, അവർക്കെല്ലാം മനസ്സിലാവും, അവരിത് കണ്ടോണ്ടിരിക്കുകയല്ലേ 24 മണിക്കൂറും, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണം. കഴിയുമ്പോഴേക്കും പാട്ടിട്ടു. പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പാട്ട് എഴുന്നേൽക്കുന്നവർക്ക് പോലും എഴുന്നേക്കാൻ തോന്നൂല, അത്രയ്ക്ക് വളരെ മോശമായിട്ടുള്ള പാട്ടാണ്. ഇപ്പം നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം, പാട്ടെന്ന് പറയുന്നല്ലോ ഒരു രസമില്ലാത്ത പാട്ട്. ഇത് എഴുന്നേറ്റിട്ട് നമ്മുടെ ഇവൻ ജാസ്മിനൊക്കെ എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ വീണ്ടും പുതച്ച് കിടക്കുന്നത് എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ, ജാസ്മിനും ലക്ഷ്മിപ്രിയയും ദിൽഷയോട് ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടക്കുന്നുണ്ടായിരുന്നു, അവർ എഴുന്നേൽക്കുന്നേ ഇല്ല. ഈ അമ്മതിരി പാട്ടാണ് ബിഗ് ബോസ് ഇട്ടത്. ബിഗ് ബോസ് ഇടുമ്പോൾ രാവിലെ തന്നെയല്ലേ നല്ല ഒന്നാമത്തെ ബഹളം ഇടിയും കഴിഞ്ഞിട്ട് രാവിലെ പങ്കാളിത്തന്നെ എല്ലാവരും കയറി കിടന്നത്, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പാട്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്നവർക്ക് കൂടി എഴുന്നേക്കാൻ തോന്നില്ല. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് ഇതെന്താ ഇങ്ങനത്തെ പാട്ട് ഇട്ടേക്കണേ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോൺസൺ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ റോൺസൺ പറയണം, ബിഗ് ബോസേ കുറച്ചുകൂടി നല്ല പാട്ട് ഇട്ടൂടെ, എന്ത് പാട്ടാണ് ബിഗ് ബോസ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കാരണം റോബിൻ എഴുന്നേറ്റിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങി എന്നുള്ളത്, രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പാട്ട് ഇട്ടപ്പോഴാണ് ആൾ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് ഉടനെ തന്നെ എല്ലാവരും ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക, ഡാൻസൊന്നും കളിക്കാണ്ട്. പിന്നെ കുറച്ച് പേര് കൊണ്ടുപോയിട്ട് ചെടിയൊക്കെ കൊണ്ടുപോയി വെയിലത്ത് വെച്ചു, അതവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, വെയിലത്തൊക്കെ വെക്കുന്നുണ്ട്, ഓമനയ്ക്കും താലോലിക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് അശ്വിനെടുത്ത് ചെടിയൊക്കെ എടുത്തിട്ട് എന്തോ ചുറ്റിക അല്ല എന്തൊക്കെ സാധനം എടുത്തിട്ട് അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ചെടീനെ, എന്താണെന്നറിയാൻ പാടില്ല, ശരിയാ എന്തോ സ്റ്റാൻഡ് എന്തോ ശരിയാക്കാട്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ആരും ഇങ്ങനെ ഓമനിക്ക് പാട്ടുപാടാ ഡാൻസ് കളിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതെന്തായാലും മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, എന്താണ് അങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് പിന്നെ നടക്കുന്ന ബിഗ് ബോസിൽ ചായ കുടിക്കുക എന്നുള്ള പരിപാടിയാണ്, അതാണ് മെയിൻ. പാട്ട് കഴിഞ്ഞ് വേഗം അകത്തേക്ക് കയറിയിട്ട് ചായ കുടിക്കുക. അതിനു മുമ്പായിട്ട് ബിഗ് ബോസിന് വിഷയുന്ന പരിപാടി റോൺസൺ അല്ല റോബിൻ ചെയ്യുന്നത് എപ്പോഴും ചെയ്യാറുണ്ട്. കഴിഞ്ഞിപ്പോൾ അതെന്തോ നമ്മുടെ അപർണനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഞാനെങ്ങാനും നാളെ ഔട്ടായി പോവുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയണം എന്നൊക്കെ പറയേണ്ടത്, ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് ഉറക്കെ വിളിച്ച് പറയണം. കാരണം ഒരു സീസണിലും ആരും ചെയ്യാറില്ല എന്നാണ് ഉറക്കെ വിളിച്ച് പറയണത്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾ ഇവിടുന്ന് പോണ വരും ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ബിഗ് ബോസിനെ വിഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞ് അകത്ത് എല്ലാവരും ചായ കുടിക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. റോൺസൺ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, ലഞ്ചിന് എന്താ, ഡിന്നറിന് എന്താ, എല്ലാം അന്വേഷിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചപ്പോൾ പുട്ടും അരിപ്പുട്ടും കടലക്കറിയും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും റോൺസൺ ഓ അരിപ്പുട്ടും കടലക്കറിയും, ബിഗ് ബോസേ ഒരു പപ്പടവും കൂടി വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത്, പപ്പടം വേണം എന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞു പിന്നെ നടക്കുന്ന സംഭവം, അതൊരു ഓരോ സൈഡിലൊക്കെ കയറി ഇനി ഇരിപ്പും വർത്തമാനങ്ങളൊക്കെയാണ്, രാത്രി കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് പറയണം. അതിൻ്റെ ഇടയ്ക്ക് സൂരജ് പറയുന്നത് ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു, എന്തൊക്കെ കണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല, എന്തൊക്കെയോ കണ്ടു എന്ന്. അപ്പോൾ റോൺസൻ്റെ കാര്യങ്ങളൊക്കെ ഡേയ്സ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണത്, മണികണ്ഠൻ ചേർന്നുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവർ ക്യാമറ നോക്കിയിട്ടൊക്കെ പണ്ട് റോൺസൺ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് ഡേയ്സി പറയണം മണികണ്ഠൻ ചേർന്നിട്ട്, ചേട്ടാ വന്നിടക്ക് റോൺസനെ കാണണമായിരുന്നു, എപ്പോഴും ക്യാമറ നോക്കിയിട്ട് കരച്ചില്ലായിരുന്നു, എനിക്ക് എൻ്റെ ഭാര്യനെ കാണണേ എന്ന് പറഞ്ഞ് കരച്ചില്ലായിരുന്നു, ആ റോൺസനാണോ ഇപ്പം എന്നൊക്കെ പറഞ്ഞു, എന്തൊരു ബഹളമായിരുന്നു. അപ്പോൾ റോൺസൺ പറയുന്നുണ്ട് ആ ചേട്ടാ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ വഴക്കിട്ടിരിക്കുന്നത് ആദ്യം തന്നെ വഴക്കിട്ടത് ഞാനും ഡേയ്സിയും തമ്മിലാണ്, അത് വഴക്കിട്ടതിന് വേണ്ടിയിട്ട് ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയിട്ട്. നാട്ടുകാർ വിചാരിക്കും ഒരു പാവക്ക് വേണ്ടിയിട്ട് എന്തിനാണ് തല്ലുപിടിക്കുന്നതെന്ന്. ഞാൻ ആ നിമിഷം ഓർത്ത് പുറത്തെങ്ങാനായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഒരു ചെറിയ പാവക്ക് വരാൻ ഞാൻ 1000 പാവനെ വാങ്ങിച്ചു കൊടുത്താനെ, വെറുതെ കിടന്ന് എന്തൊരു ബഹളമായിരുന്നു അവൾ. അപ്പോൾ ഡേയ്സി പറയുന്നുണ്ട് ശരിയാണ് പുറത്ത് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരണം, പുറത്തുള്ളവരായിരിക്കും ഇവരെന്താണ് ഇങ്ങനെ ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് ചായക്ക് വേണ്ടിയിട്ടൊക്കെ അടി കൂടണേ എന്നുള്ളത്. പക്ഷെ ഇവിടെ വേറെ എന്തെങ്കിലും വേണ്ടേ അടി കൂടാനായിട്ട്, ഇങ്ങനെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ കയറി പിടിച്ച് അടിയാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ചിരി വരണം. നമ്മൾ ഓർക്കില്ലേ പുറത്താണെങ്കിൽ 1 കിലോ പഞ്ചസാര വാങ്ങി എടുക്കാം, പക്ഷെ അതുപോലെ അല്ലല്ലോ ഇവിടെ, ഇവിടെ നമുക്ക് ഒന്നിനും ഒരു വഴിയില്ലല്ലോ. അതുകൊണ്ട് ഡേയ്സിയുടെ ഭയങ്കര പിന്നെ അങ്ങനെ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡേയ്സിയുടെ വലിയൊരു സംശയമാണ് കേട്ടോ, അതേ ഈ വാഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, വാഴപ്പഴം നട്ടിട്ടാണോ വാഴ ഉണ്ടാവുന്നതെന്ന്.
അപ്പം തന്നെ അവർ വിചാരിച്ചു തമാശ പറഞ്ഞാന്ന് വിചാരിച്ചു. അവന് ഇല്ല വാഴ എങ്ങനെ ഉണ്ടാവണം. അപ്പം തന്നെ മനയാണ്ട ചേട്ടൻ പറഞ്ഞു ഇല്ല വാഴ തണ്ട് ചെറിയൊരു തൈ കിട്ടും, അത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാഖകൾ വരും, അതിൽ നിന്ന് മാറ്റി മാറ്റി നടാം. ഓഹോ അങ്ങനെയാണല്ലേ, ഞാൻ കരുതി പഴം നട്ട് കഴിഞ്ഞ വാഴയാവുന്നു, എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എന്ന്. അപ്പം തന്നെ റോൺസിന് എല്ലാവരും കൂടി കളിയാക്കാൻ തുടങ്ങി. ഓഹോ ഭയങ്കര കണ്ടുപിടുത്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ദിൽഷയും ഡെയ്സി നിമിഷയും കൂടിയുള്ള സംസാരമാണ് പിന്നെ കാണിക്കുന്നത്. ഡെയ്സി നിമിഷയും സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ്. അവളുടെ അവളെന്താ ഇങ്ങനെ, അവൾക്ക് ഒന്നിനും കഴിയില്ല, അവൾക്ക് പാത്രം തേക്കാൻ കഴിയില്ല, ബാത്റൂം കഴുകാൻ കഴിയില്ല, അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ഒന്നിനും കഴിയില്ല. നീ നോക്ക്, അവൾക്ക് മാത്രമാണ് നിനക്ക് ഏതിലെ താല്പര്യം എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തത്. അല്ലാണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് നിൽക്കട്ടെ, ബാക്കിയുള്ളത് പ്രശ്നം ഉണ്ടാക്കും എനിക്കറിയാം എന്നൊക്കെ നിമിഷം പറയുന്നതാണ്. പക്ഷെ അവൾക്കൊന്നിനും കഴിയില്ല, അവളെല്ലാത്തിനും മടിഞ്ഞ് മടിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അവൾ ഒരിക്കലും ഒട്ടും കംഫർട്ടബിൾ അല്ല അപർണയുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളെ ബാത്റൂമിൽ ഇടാനായി താല്പര്യം ഇല്ലാണ്ടിരുന്നത്. അവൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ബാത്റൂമിൽ ഇടാണ്ടിരുന്നത് അവൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ഫ്ലോർ ഏൽപ്പിച്ചത്. അപ്പോൾ അവൾക്ക് ഡോക്ടർ പറ്റില്ല, അപർണ പറ്റില്ല, ആരും പറ്റില്ല അവൾക്ക്. പിന്നെ ഞാൻ അവൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെയാണ്. അപ്പോൾ ഡേസിയും പറയുന്നത് നീ കൂടുതൽ അവൾക്ക് ഇത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നാളെ നിന്നെ നോമിനേറ്റ് ചെയ്യാൻ പോകണം, അത് വെച്ചിട്ടായിരിക്കും കേട്ടോ, നീ അതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടിയും ജാസ്മിനെ പറ്റി ജാസ്മിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബ്ലെസ്ലിയും റോബിനും കൂടി തമ്മിലുള്ള സംസാരമാണ്. അതിനകത്ത് ബ്ലെസ്ലി വന്നിട്ട് റോബിനോട് മാപ്പ് പറയണം, ഞാൻ നിങ്ങളെ ബ്രോ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്താണ് നിമിഷ ദിൽഷയായിട്ടുള്ള ആ ഒരു ഇതാണ്, പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്നുള്ളത്, സോറി ബ്രോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും റോബിൻ പറഞ്ഞു നിങ്ങൾ സോറി പറയേണ്ട ആവശ്യമില്ല, നിനക്ക് തോന്നി നീ ചോദിച്ചു, എനിക്ക് ദിൽഷയോടത്ത് അങ്ങനെ ഒരു ഇതില്ല, നല്ല ഫ്രണ്ട്സാണ്. എന്താ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് ഇവിടെ വെച്ചല്ല പറയണ്ടത്, എനിക്കത് പുറത്ത് വെച്ച്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്, അത് നമ്മൾ പുറത്ത് പോയിട്ടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് സംസാരിക്കാൻ ഞാൻ എന്താ മണ്ടനാണോ? ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ തന്നെ ഞാൻ അങ്ങനത്തെ ഒരു മീനിങ്ങിലല്ല അത് പറഞ്ഞത്, പക്ഷെ അത് അവരങ്ങനത്തെ മീനിങ് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ മീനിങ് ആക്കിയെടുത്തപ്പോൾ ശരി എനിക്ക് തോന്നിയാൽ എന്നാൽ മാപ്പ് പറയുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം, ഞാൻ അതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും. അവർ തന്നെയാണ് അങ്ങനത്തെ ഒരു മോശം മീനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്ങിലേക്ക് കൊണ്ടുവന്നത് അവരാണ്, ഞാനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് റോബിൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്ലസ്ലി പറഞ്ഞു അത് ശരിയാണ്, ഞാനതാണ് ബ്രോയ്ക്ക് മുന്നേ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെയല്ല നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ടത് ഒരാൾ പറഞ്ഞ് അതിനെ തൂങ്ങി വാല് തൂങ്ങി എല്ലാവരും പറയും, അങ്ങനെയല്ല. നമുക്ക് എന്താണ് തോന്നിയത്, വീക്കായിട്ടുള്ളൊരു വീക്കൊന്നും നല്ലവരൊന്നും പറയണം. ഇതാണ് ഞാൻ ബ്രോയ്ക്ക് മുന്നേ പോയി പറഞ്ഞത്. ബ്രോ പറഞ്ഞ രീതി വേറെ, ഞാൻ പറഞ്ഞ രീതി വേറെ. അപ്പോൾ ബ്രോയിൻ പറയാം ശരിയാണ് നീ പറഞ്ഞു പോയി, നീ കറക്റ്റായിട്ടത് പറഞ്ഞു, പറഞ്ഞിട്ട് അവരതെടുത്തോ, നീ പറഞ്ഞപ്പോൾ ആംബ്ലൻസിൽ വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ നിന്നെ കളിയാക്കി വിടണം അവർ ചെയ്തേ. നീ പറഞ്ഞ പല കാര്യങ്ങളും അവർ കളിയാക്കിയിട്ടാണ് വിടണത്. ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിനക്ക് മനസ്സിലായല്ലോ ആ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാ പറഞ്ഞോ, മനസ്സിലായല്ലോ ആ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് നിന്നെ കളിയാക്കിയിട്ടാണ് വിടുന്നത്. നീ പറഞ്ഞത് അവർ ആ സെൻസിൽ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വന്നിട്ട് അങ്ങനെ വർത്തമാനം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നീ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്, നീ പറഞ്ഞ ശേഷമാണ് ഞാനത് കണക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ വന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ എന്തായി, അവർക്ക് ദേഷ്യം വന്നാ, അവർ വന്നാ ചൂടായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത് നീ പറയേണ്ട രീതിയിൽ പറയണം. നീ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ നിസ്സാരനാക്കി കളയുള്ളൂ. പക്ഷേ എനിക്കറിയാം നീ നല്ല സ്ട്രോങ് ആണെന്നുള്ളത്. നീ ചിന്തിക്കുന്നത് എന്നെക്കാളും ഇവിടെ ഉള്ളവരെക്കാളും ഭയങ്കര ഹൈ ലെവലിലാണ് നീ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും അത് മനസ്സിലാക്കുന്നില്ല. നീ ചിന്തിക്കുന്നത് നീ പറയുന്ന രീതി വ്യത്യാസമാണ്, അതുകൊണ്ടാണ് നീ പറയുമ്പോൾ ആരും ശ്രദ്ധ വയ്ക്കാത്തത് എന്ന് ബ്ലെസ്ലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇപ്പോൾ പറയേണ്ടത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ബ്ലെസ്ലി പറയണം ഞാൻ എല്ലാവരെയും പോലെ ചിന്തിച്ചു പോയി, ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ നിങ്ങളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്, ഇവരാരും ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നില്ല, നിങ്ങളെ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നത്, അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം, നിങ്ങളെ ഞാൻ ടാർഗറ്റ് ചെയ്തു, നിങ്ങളെ ഇതാക്കി, നിങ്ങളെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിങ്ങളെൻ്റെ അടുത്ത് ഒന്നിനും വന്നിട്ടില്ല, എന്നിട്ടും നിങ്ങളെന്നെ ഇന്നലെ ചെറിയൊരു വാക്കിൻ്റെ പേരിലാണ് അവരെന്നെ അത്രയും പറഞ്ഞത്. അവർ ഉദ്ദേശത്തിലേ ഉള്ളൂ ഇന്നലെ മറ്റേ സ്പോൺസർ ടാസ്കിൻ്റെ ഇടയിൽ ആ ഒരു പേപ്പർ ഒളിപ്പിച്ച് വെച്ചത് ബ്ലെസ്ലിയാണെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ ചെയ്യാതെ, അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു
നിങ്ങളത് അനാവശ്യം പറയരുത് കേട്ടോ, എന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ട് തള്ള കിളവി എന്നൊക്കെ അവരെ വിളിച്ചപ്പോൾ ഞാനാ പറഞ്ഞിട്ടുണ്ട് ആ കണ്ടസ്റ്റൻറ്റിനോട് പോയിട്ട് അവരെ വിളിക്കുക മൂത്തതാണ് തള്ള അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഞാൻ എത്രയും പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത ഞാൻ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ വലിയൊരു ചീത്ത വാക്കാക്കിയിട്ട് അത് ഇതാക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബ്രോ ബ്രോയുടെ ഞാൻ തെറ്റിദ്ധരിച്ചു, എന്നോട് അതും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറേ നേരമുള്ള കോൺവെർസേഷനാണ്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും നോക്കുന്നുണ്ട് ഇവരെന്താണ് ഈ പറയുന്നത്. ആദ്യം വന്നിട്ട് അശ്വിൻ നോക്കി, അശ്വിൻ വന്നപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ദിൽഷ വന്നു, ദിൽഷ വന്നപ്പോഴേക്കും എന്താണ് സംസാരിക്കണേ, അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അടുത്തിരിക്കി കേൾക്കൂ എന്താ ഞങ്ങൾ പറയണമെന്ന് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇല്ല ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ദിൽഷ പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തന്നെയൊക്കെ പറയുന്നുണ്ട് ആദ്യം വന്നവർക്ക് പുട്ടും കടലും കിട്ടും, അത് കഴിഞ്ഞാൽ പുട്ടും കടലൊന്നും കിട്ടൂല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവരെ വിളിക്കണേ ആണ്, സംസാരം വേണ്ട, കാരണം അവർ പുതിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണമെന്നൊരു ഡൗട്ടുണ്ട്. അതിവർ പറയുകയും ചെയ്തു, നമ്മളിവിടുന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവർ കരുതുന്നുണ്ടാവും നമ്മളെന്തോ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണമെന്ന്. നമ്മളെന്താ സംസാരിക്കണേ, അത് നമ്മളൊന്നുമല്ല സംസാരിക്കണേ. പക്ഷേ അതിനിടക്ക് ബ്ലസ് ടു ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ ഞാൻ കളി കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ, പക്ഷേ ശരിക്കും എനിക്ക് അറിയില്ല ഈ കളി എന്താണെന്നുള്ളത്. എന്നാലും ഞാൻ ഇവിടെ വന്ന ശേഷം എല്ലാവരും എന്തോ ചെയ്യുന്നു, ഞാനെന്തോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ബ്രോ അങ്ങനെയല്ല, കളി കണ്ട് പഠിച്ച് വന്നേക്കണേന്. അപ്പം നിങ്ങൾ ചെയ്യണതും ഞാൻ ചെയ്യണതും കുറേ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പം അങ്ങനെ രണ്ടു ആളും കൂടി സംസാരിക്കണം, ഞാൻ എങ്ങനെ കളിക്കണേ, നിങ്ങൾ എങ്ങനെ കളിക്കണേ, രണ്ടാളും കൂടി കളിക്കുന്ന കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഒരു പ്ലാനിങ് കണ്ടാലറിയാം ഇവർ രണ്ടാളും കൂടി ഒരുമിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്, ഒരുമിച്ച് പോയി ഗെയിം കളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും രണ്ടാളും കൂടിയും പോവാണെങ്കിൽ. ലാസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കര ടൈറ്റാവും, കാരണം ടോപ്പ് ഫൈവിൽ എന്തായാലും ബ്ലെസ്ലിയും റോബിനും ഉറപ്പാണ്, അതുപോലെ തന്നെ ദിൽഷയും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 99% ഉറപ്പാണ് ദിൽഷയും ഉണ്ടാവും, 100% ഉറപ്പാണ് ബ്ലെസ്ലിയും റോബിനും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ പ്രേക്ഷക വിധി എന്ന് പറയുന്നത് അടിപൊളിയാവാനുള്ള സാധ്യത ഇല്ലാതില്ല, എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഡിസ്കഷൻ. അത് കഴിഞ്ഞ് അവരുടെ പുട്ടും കടലയും കഴിക്കാൻ വന്നു. എന്നുവെച്ചിട്ടും അവിടെ പോയിട്ട് ഒരുമിച്ചൊന്നല്ല കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. അവർ ബ്ലസ്റ്റ് അടുക്കളയിലൊക്കെ പോയി റോബിൻ ടേബിളിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇത് കഴിക്കുന്നു. അതിനിടയിൽ അപ്പുറത്ത് സൂരജും ഡെയ്സി എല്ലാവരുടെയും സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് കുളിക്കുന്നില്ല എന്ന് സൂരജ് പറഞ്ഞു. എനിക്ക് വയ്യ രണ്ട് നേരമൊക്കെ കുളിക്കാനായിട്ട്, ഞാൻ ഇന്ന് കുളിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വെറുതെ തമാശ, അത് ഫുൾ തമാശ രീതിയിലാണ് സൂരജ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് റോബിനൊരു ടെൻഷനുണ്ട്, ദിൽഷടുത്ത് പറയണേണ്. ഞാൻ നാളെ പോവുകയാണെങ്കിൽ നീ എൻ്റെ അമ്മയെ നോക്കണം കേട്ടോ, ചെടിയുടെ കാര്യമാണ് പറയണേ കേട്ടോ, നീ എൻ്റെ അമ്മയെ നോക്കണം. അപ്പോൾ ദിൽഷ പറഞ്ഞേ നീ പോവില്ല. ഇല്ല ചിലപ്പോൾ പോകും, എനിക്ക് ഞാനിവിടെ കളിക്കുന്നതിൽ എനിക്ക് പേടിയില്ല, 100% ഞാൻ കൊടുത്തിട്ടാണ് കളിക്കുന്നത്, ഞാൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ലാൽ സാറിനോടൊന്ന് അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് നെഗറ്റീവായിട്ട് എടുത്ത് എന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ലാൽ സാറോട് എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഞാൻ അല്ലെങ്കിൽ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഇൻറ്ററപ്റ്റ് ചെയ്തത് ഞാൻ അതുകൊണ്ടാണ്. പക്ഷെ അത് നെഗറ്റീവായിട്ട് വന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് അങ്ങനെ വരും എന്നുള്ളത്. അതാണ് എനിക്ക് ആകെ ഒരു ഭയങ്കര ഒരു വിഷമം, പോകുമോ എന്നല്ലാണ്ട് എനിക്ക് ഞാനിവിടെ 100% കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കളി കാണണം എന്ന് അതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ പോലെ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ഒരു ഇത് നീ എൻ്റെ ചെടിയെ നോക്കണം, എന്നിട്ട് കുറേ മുട്ടുകൾ വന്നിട്ടുണ്ട്, എനിക്ക് എല്ലാ ദിവസവും ഇനി പോ കിട്ടും, അതുപോലെ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദിൽഷാണോ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്, നിറച്ച് മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനടുക്ക് അതിൻ്റെ ഉള്ളിലിതാ ഇന്നലത്തെ ബിരിയാണി കഴിച്ചിട്ട് ജാസ്മിൻ ആണെങ്കിൽ വയ്യ, ജാസ്മിൻ പറയുന്നുണ്ട് ഹോ ഇന്നലത്തെ ബിരിയാണി സ്പൈസി കഴിച്ചിട്ട് എനിക്ക് വയറിന് എന്തോ എരിച്ചിലായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി കഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ല, ഇന്ന് രാവിലെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്, എനിക്ക് സ്പൈസി പറ്റില്ല, ഒട്ടും പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് സ്പൈസി പറ്റില്ല എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അതാ അഖിൽ പറയുന്നുണ്ട്, അഖിലിൻ്റെ അപ്പുറത്തെ ടീമിൽ നടക്കുന്നത് അഖിലിൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോരോ ടീമിൻ്റെ സംസാരമാണ് ഇങ്ങനെ മാറി മാറി ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അഖിലിൻ്റെ കല്യാണം, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഖിലിൻ്റെ കല്യാണമാണ്. അപ്പോൾ അഖിൽ പറഞ്ഞു ഏ ഞാനിപ്പോൾ കെട്ടൂല, ഞാനൊരു 35 ആയിട്ട് കെട്ടുള്ളൂ. അപ്പോൾ 35 കെട്ടിയിട്ട് എന്തിനാണ്, അപ്പോൾ നമുക്ക് കെട്ടാം. അപ്പോൾ തന്നെ പറഞ്ഞു ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കെട്ടാൻ തോന്നൂലടാ, കെട്ടില്ല. അപ്പോൾ റോൺസൺ പറഞ്ഞു അത് ശരിയാണ് കേട്ടോ, കെട്ടണമെങ്കിൽ നീ ഇപ്പോൾ കെട്ടണം. അത് കഴിഞ്ഞാൽ എന്നൊക്കെ റോൺസൺ പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ അഖിൽ പറയാണ് ഇല്ല എനിക്ക് ആ സമയമാകുമ്പോൾ, എനിക്ക് 30 കഴിഞ്ഞു 31, ഞാനൊരു 35 എനിക്ക് ആ സമയത്ത് കെട്ടാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കെട്ടും, അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണ അങ്ങനെ പരിപാടിയൊന്നും എനിക്കില്ല
എന്നൊക്കെ ഇങ്ങനെ അഖില് പറയുന്നുണ്ട്. ഇറങ്ങിയിട്ട് ദിൽഷയും റോബിനും കൂടി ചെടികൾ നോക്കുകയാണ്. ചെടികളുടെ ഇതൊക്കെ എടുത്ത് കളയുന്നു, വെള്ളമൊക്കെ ഒഴിക്കുന്നു, രണ്ടാളും കൂടി ചെടികൾ ഇങ്ങനെ പരിപാലിക്കുന്നു. ആ ടൈമിൽ അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മുടെ നവീൻ ഇങ്ങനെ ആ ഇതിൽ ഊഞ്ഞാലിൽ ഇരിക്കുകയായിരുന്നു. അപ്പുറത്ത് ഇവനും ഉണ്ട്, നമ്മുടെ അശ്വിനും ഒരുപ്പുണ്ട്. അശ്വിനും നവീനും കൂടിയുള്ള സംസാരമാണ് അടുത്തത് കാണിക്കുന്നത് കേട്ടോ. ചോദിക്കുന്നുണ്ട്, ചേട്ടാ ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചേട്ടൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അശ്വിൻ. അപ്പോൾ നവീൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ എൻ്റെ മൊബൈൽ എടുക്കും. ഇവരങ്ങനെയാണല്ലോ, മൊബൈൽ ആദ്യം തരും. അപ്പോൾ ഞാൻ മൊബൈൽ എടുക്കും, എന്നിട്ട് എൻ്റെ ഭാര്യയെ വിളിക്കും. അവരുടെ വിശേഷങ്ങൾ സുഖമാണോടി എന്ന് ചോദിക്കും. എൻ്റെ ഭാര്യയടുത്ത് എൻ്റെ മോൾ ആ പിള്ളേരുടെ വിശേഷമൊക്കെ അറിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ ഏത് വീട്ടിൽ എന്ന് ചോദിക്കുന്നു. അല്ല, തറവാട്ടിലേക്ക് വിളിക്കും. എൻ്റെ തറവാട്ടിലേക്ക് വിളിച്ച് അവിടുത്തെ വിശേഷമൊക്കെ അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ വീട്ടിൽ വിളിച്ച് അമ്മാച്ചനെ വിളിച്ച് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, അല്ലാണ്ട് ഞാൻ ഇവിടെ എന്താണ് പുറത്തെങ്ങനെയാണ് എന്നെക്കുറിച്ച് പറയണത്, നല്ലതാണോ ചീത്തയാണോ ഒന്നും ഞാൻ അന്വേഷിക്കില്ല. നല്ലതാണെങ്കിൽ ആഹാ എന്താണ് നല്ലതെന്ന് പറയണത്, മോശമാണെങ്കിൽ എന്താണ് മോശം എന്ന് പറയണത്, അതൊന്നും ഞാൻ ചോദിക്കില്ല. ഇവർ പറയുകയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിരിക്കും. ആ അല്ലാണ്ട് ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല, അങ്ങോട്ട് പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്. പിന്നെ അവർ ഫ്രണ്ട്സിൻ്റെ കഥകളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതാണ് ഇത് അശ്വിൻ. കാരണം നവീന് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് എല്ലാം മറ്റൊരു സംസാരിക്കുന്ന ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആളുടെ പറയുന്നതാണ്. എല്ലാം ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത്, എന്നിട്ട് പറയുന്നത് ക്യാമറയുടെ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഭയങ്കര ട്രിപ്പിൻ്റെ ഡിസ്കഷനാണ്. ഡിസ്കഷനിൽ റോൺസനുണ്ട്, ജാസ്മിൻ, സൂരജ്, നിമിഷ, റോബിൻ, ഡെയ്സി, അപർണ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെയുള്ള സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ ട്രിപ്പ് പോകണം നമുക്ക്, എവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, നിങ്ങൾ പോയത് കണ്ട് എന്ന് റോബിനോട് പറയണം. അതെന്താ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആരും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൾ ബാഗ് പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ട്രിപ്പ് പോകാനായിട്ട് പുള്ളിക്കാരി എന്നേക്കാൾ ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ഭാര്യയ്ക്ക്. ഇപ്പം അതെ ഇതിപ്പോൾ ഇത് ടി വിയിൽ കാണുമ്പോൾ തന്നെ ഇരുന്നിട്ട് അപ്പം തന്നെ ഡ്രസ്സും പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അതാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ പോവാ. അപ്പം ജാസ്മിൻ എന്നാൽ ശരി, നിങ്ങൾ പോകുമ്പോൾ എന്നെ മണാലി വഴി പോകണമെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് ബുക്ക് ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ നമുക്ക് എന്തായാലും പോകണം കേട്ടോ, നമുക്ക് എന്തായാലും പോകണം റോൺസ, എന്തായാലും പോകണം. അപ്പോൾ ആരൊക്കെ വരുന്നുണ്ട്? അപ്പോൾ ദിൽഷ, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ പേരൊക്കെ ഇങ്ങനെ പറയുന്നത് വരുന്നുള്ള കാര്യമൊക്കെ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നവീനും അശ്വിനുള്ള സംസാരം തന്നെയാണ്. പിന്നെ മണികണ്ഠനും ചേട്ടനും കൂടി അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഓരോ കാര്യങ്ങളാണ്. കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അത് കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ട് അവിടെ നവീനും അശ്വിനും മണികണ്ഠൻ ചേട്ടനും കൂടി ഇരുന്നിട്ട് റോൺസിനോട് കൂടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സോഫയിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള ക്യാമറയിൽ അതാണ് എനിക്ക് ഏറ്റവും, ഞാൻ വീട്ടിൽ പോയി ആദ്യം കണ്ണാടി എൻ്റെ മര്യാദക്ക് നോക്കും. ഇവിടുത്തെ കണ്ണാടിയിൽ നോക്കാനേ പറ്റൂല, കാരണം എല്ലായിടത്തും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ക്യാമറ നോക്കണല്ലേ, ആ ക്യാമറയുടെ ബാക്കിലൊക്കെ എല്ലാവരും ഉണ്ടോ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലും അറിയും. എല്ലാവരും ഇങ്ങനെ നിൽക്കണം നമ്മളെ നോക്കിക്കൊണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കുള്ളിൽ അയ്യോ എന്താണ് എന്നുള്ളൊരു തോന്നലാണെന്ന് പറഞ്ഞു. അപ്പം അശ്വിൻ പറഞ്ഞു, ശരിയാണ് കേട്ടോ, ഞാൻ ഇന്നലെ അവിടെ നിന്ന് കരയണ്ടായിരുന്നില്ലേ, കരയണ സമയത്ത് മൂന്ന് പേരവിടെ നിൽക്കുകയാണ് ക്യാമറയുടെ ബാക്കിൽ, ആ ബ്ലാക്ക് ഇതില്ലേ അവിടെ നിൽക്കുകയാണ് മൂന്ന് പേര് നിൽക്കണ്ട, എന്നെ കണ്ടപ്പോഴേക്കും മൂന്ന് പേര് ഓടിയെന്ന്. അതായത് ആ ഗ്ലാസ് പോലുള്ള സംഭവമില്ല, ആ ക്യാമറയുടെ ബാക്കിലും അതുപോലെ ഗ്ലാസ് പോലെ ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് ഇട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് 24 മണിക്കൂറും ഓരോരുത്തരെ. അതുകൊണ്ട് ക്യാമറ മാത്രമല്ല, ഇവർ മാത്രമല്ല, ആ ഹൗസിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളവരുണ്ട്, അത് ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് റോബി എല്ലാവരും കൂടി റോൺസനും അതുപോലെ നവീനും എല്ലാവരും കൂടി സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മണികണ്ഠൻ ചേട്ടനും പറഞ്ഞു, ആ ശരിയാണ് ഞാനും കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. ഈ സംഭവം തന്നെ ജാനകിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യാമറയുടെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് ഡ്രസ്സ് മാറാൻ പോലും പേടി തോന്നും, അയ്യോ എന്താണെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെയാണ് അവിടെ എല്ലാവരും ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളിവിടെ നിന്ന് കാണുന്ന പോലെ അല്ല അതിൻ്റെ ഉള്ളിൽ പോയുള്ള ജീവിതം എന്ന് ജാനകി പുറത്തിറങ്ങിയ ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്താണ് മണികണ്ഠൻ ചേട്ടൻ എന്താ നമ്മുടെ റോൺസൻ്റെ ഡ്രസ്സ് കാണുന്നത്. റോൺസൻ ഇന്ന് ഇട്ടിരിക്കുന്ന ടീഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചും ബാറ് നിന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കഴിക്കും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, ഷർട്ട് ടീഷർട്ട് ഉണ്ടല്ലോ പുള്ളിക്ക്. പിന്നെ പുള്ളിയുടെ ഫോട്ടോയും അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണേജർ ആ ഇത് കൊള്ളാലോ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഇടാറ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പുറത്താണെങ്കിൽ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം റെഡിയാക്കുകയാണ്, കാരണം ഇന്നും അധികം വർക്കൊന്നുമില്ല ഇവർക്കെന്ന് വെച്ചാൽ, ഞായർ തിങ്കൾ ചൊവ്വ
ഈ ബുധനാഴ്ച ഉണ്ടാവും. ഈ ദിവസങ്ങളാണ് കൂടുതലുള്ളത്. വ്യാഴം വെള്ളിയൊക്കെ അവർക്ക് അങ്ങനെ ഫ്രീ ആണ്. അവർ ശനിയാഴ്ച പിന്നെ ലാലേട്ടൻ വരും. അപ്പോൾ ഈ ദിവസങ്ങളാണ് അവർക്കുള്ള സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കപ്പയും ഇറച്ചിയുമാണ്, ചിക്കനുമാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനായിട്ട് കപ്പ നന്നാക്കുക കേട്ടോ. കപ്പ നന്നാക്കുക, കുട്ടികൾക്ക് കിച്ചൺ ഡ്യൂട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ആളും കപ്പ നന്നാക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൈ എന്തോ മുറിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ധന്യയ്ക്ക് കപ്പ മുറിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് പയ്യെ പയ്യെ മുറിക്കുന്നുണ്ട്. അതാ അപ്പോഴാണ് ലക്ഷ്മിപ്രിയയുടെ വരവ്. ലക്ഷ്മിപ്രിയ വന്നിട്ട് ഇങ്ങനെയല്ല കൊച്ചേ മുറിക്കേണ്ടേ, കപ്പ മുറിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ധന്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ധന്യ പറഞ്ഞേ, അതേ കോട്ടയംകാരിയായി എന്നെ നിങ്ങൾ കപ്പ മുറിക്കാൻ പഠിപ്പിക്കരുത് കേട്ടോ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് അങ്ങനെ ചമ്മിപ്പോയി ധന്യ. ധന്യം പോട്ടെ നമ്മുടെ ലക്ഷ്മിപ്രിയ. എന്നാലും മിണ്ടിയില്ല. ഓ ശരി, കപ്പയൊക്കെ ഇങ്ങനെയാണ് മുറിക്കേണ്ടത്, നാട്ടുകാർ കണ്ട കളിയാക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ അപ്പുറത്ത് വീണ്ടും ഡിസ്കഷൻ, ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട്. ബിഗ് ബോസ്, അപ്പോൾ ഇവള് നമ്മുടെ ഡേസി പറയാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നുണ്ട്. അവൻ ആണോ വരുന്നുണ്ടോ ഇതിൽ ചോദിച്ചു. ആ വരുന്നുണ്ട്, തമിഴിലൊക്കെ വന്നു ഇതിൽ വരുന്നു. നമ്മുടെ ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ ആ അൾട്ടിമേറ്റാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. പോളിമണി പിന്നെന്താ അങ്ങനെ മണിക്കൂട്ടൻ എല്ലാവരും ഉണ്ടാവും. എനിക്ക് മണിക്കൂട്ടൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇനി പറയണം. അപ്പോൾ ആ കുട്ടികളും പറഞ്ഞു ആ വരുന്നുണ്ട്, ഞാനിവിടെയൊക്കെ ഒരുപാട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഷോയ്ക്ക് ഞാനാണ് പോയി കട്ടം വലിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു, എല്ലാവരും നാല് പേരും കൂടെ നിരന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും റോബിൻ പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ ആയിരിക്കില്ല, ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസൺ വരും, അഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം തമിഴിൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡീച്ചർ ഇല്ലല്ല, ഈ നമ്മുടെ ഈ സീസൺ കഴിഞ്ഞിട്ട് സീസൺ വണ്ണിലെയും ടൂവിലെയും ത്രീയിലെയും പിന്നെ നമ്മളിൽ ഫോറിലെയും ഉള്ള ആൾക്കാരെ കൂടി ഒരുമിച്ച് ഈ സെറ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, മുമ്പേ തന്നെയാണ് അൾട്ടിമേറ്റ് നടക്കുന്നത്. അപ്പോൾ ആണോ എന്നിപ്പോൾ അവർ പറഞ്ഞാൽ റോബിൻ പറഞ്ഞു ആണോ, പക്ഷേ തമിഴിൽ അങ്ങനെയല്ല, അഞ്ചാമത്തെ കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് വെച്ചത്, അതിനകത്ത് 50. അപ്പോൾ ഇതിൽ ചോദിച്ചു എത്ര ദിവസമാണ് അൾട്ടിമേറ്റ്, 100 ദിവസമാണോ അല്ല, അപ്പോൾ 70 days, 50 days ആണെന്ന് പറഞ്ഞു റോബിൻ പറഞ്ഞു. 50 days ആണ്, പക്ഷേ ഇപ്പം ഞാൻ വരുമ്പോഴും 70 days ആയിട്ടും തമിഴിൽ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അത്രയൊക്കെ ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോഴേക്കും ഡേയ്സി പറഞ്ഞേ ഓ എല്ലാ സീസണും അരച്ച് കലാക്കി കുടിച്ച് വന്നിരിക്കുന്ന ആളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണായിരുന്നു. അത് ഞാനൊരു 1:30 ആയിട്ടോ, 1:30 കഴിഞ്ഞപ്പോഴേക്കും സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു. നിമിഷയാണ് ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ്റെ അധികാരത്തിൽ വലിയ ആളായിട്ട് ചെന്നിട്ട് അതൊക്കെ ലെറ്ററൊക്കെ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴാണ് അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ ക്യാപ്റ്റന് കംപ്ലയിൻറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സായിരുന്നു. 1:30 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 1:30 സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3-4 മണിയാവും അത് കഴിയാനായിട്ട്, അത്രയും ടൈം എടുക്കുന്നുണ്ട് ആ ഒരു ഇത് ശരിയായി വരാനായിട്ട്, എല്ലാവരും എഴുതി തീരാനായിട്ട്. അല്ല ഓരോരുത്തർ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ കാര്യം നടക്കുന്നത്. എൻ്റെ ഒരു 3:30-4 മണിയായിട്ടും ലെറ്റർ ബോക്സ് എഴുതി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഡെയ്സി അബർണയുടെ ഡെയ്സിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. ഡെയ്സി നമ്മളെല്ലാവരും അറിഞ്ഞ്, പുറത്തുള്ള നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ഡെയ്സിയുടെ മാരേജ് കഴിഞ്ഞതാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയില്ല, കാരണം കഴിഞ്ഞതല്ലേ എന്നുള്ളത്, നമ്മൾ പുറത്തുള്ള നടക്കുന്ന കാര്യമല്ലേ, ഉള്ളിൽ നടക്കുന്നത് മാത്രമേ നമ്മുടെ ഈ ചാനലിൽ ഇടാറുള്ളൂ, പുറത്തത്തെ കാര്യങ്ങളൊന്നും ഇടാറില്ല. അപ്പോഴാണ് ഉള്ളിൽ തന്നെ ജെയ്സി പറഞ്ഞു പുള്ളിക്കാരിയുടെ മാരേജ് ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് അബർണയടുത്ത് പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, വേറൊന്നും കൊണ്ടല്ല, ക്യാമറ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അബർണ പറഞ്ഞിട്ടുണ്ട്, അബർണയടുത്ത് ജെയ്സി പറയുന്നത്. ആ സമയത്ത് അശ്വിനുണ്ട് കൂടെ, സൂരജും ഉണ്ട് കൂടെ. പുള്ളിക്കാരിയുടെ ലൈഫിലുണ്ടായ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കറൻ്റ് അതെന്ത് സ്റ്റാറ്റസാണ്, ഡിവോഴ്സ് ആയിട്ടില്ല, അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡെയ്സി തന്നെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്താണ് ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പ എന്ന് പറയുമ്പോൾ കപ്പയും ഇറച്ചിക്കറിയാണ്, ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഒരു ബൗളിലാക്കി കൊടുക്കുന്നു എല്ലാവർക്കും, ഓരോരുത്തർക്കും ഓരോ ബൗളിലാക്കി ഒഴിച്ച് കൊടുക്കുന്നു. ഇപ്പുറത്ത് നിന്ന് ആ ചിക്കൻ്റെ ചാറ് വെച്ചിട്ട് വേവിച്ച കപ്പ, ആ കപ്പയിൽ ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാവരും രണ്ടാമതൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു മടിയില്ലാണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എന്തോരം വേണമെങ്കിലും വിളമ്പി കൊടുക്കുന്നുണ്ട്. അടിപൊളി കപ്പയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും 4 മണി കഴിഞ്ഞു ഒരു ഫുഡ് കഴിക്കാനായിട്ട്, 4:45 ആയപ്പോഴാണ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കപ്പയും ഇറച്ചിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ 6 മണി മുതൽ വൈകുന്നേരം 4:45 വരെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ
ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസ് ലൈവ് കാണാൻ പറ്റാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. നമ്മുടെ ഈ ചാനലിൽ ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതുപോലെ എപ്പിസോഡ് റിവ്യൂ ലൈവ് ഹോട്ട്സ്റ്റാർ ലൈവിലെ എപ്പിസോഡ് റിവ്യൂ ഉണ്ടാവുന്നതായിരിക്കും. ഇനി 4 മണിക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതായിട്ട് ഞാൻ രാത്രി വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. താങ്ക് യു.